കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയിൽ നിന്നുള്ള മെഡിക്കൽ സംഘം യു എയിലേക്ക് പുറപ്പെട്ടു. കോവിഡിനെതിരായ യു എയുടെ പോരാട്ടത്തിന് ശക്തി പകരാനാണ് ഇന്ത്യയിൽ നിന്നുള്ള 57 അംഗം മെഡിക്കൽ സംഘം ദുബായിലെത്തിയത്. ഇന്ത്യയിൽ നിന്നുള്ള മെഡിക്കൽ സംഘം എത്തുന്നത് ഏറെ പ്രയോജനം ചെയ്യപ്പെടുമെന്ന് ദുബായിലെ മെഡിക്കൽ വിഭാഗം അറിയിച്ചു. കോവിഡിന്റെ ആരംഭം മുതൽ വലിയ പിന്തുണ നൽകി ഇന്ത്യ ഒപ്പം തന്നെയുണ്ട്. കൂടാതെ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ഉൾപ്പെടെയുള്ള മരുന്നും നൽകി ഇന്ത്യ വലിയ പിന്തുണ നൽകിയെന്നും ദുബായ് ഭരണകൂടവും അറിയിച്ചു. ഇപ്പോൾ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ യു എയ്ക്കുള്ള ഇന്ത്യയുടെ പിന്തുണ എന്ന നിലയ്ക്കാണ് മെഡിക്കൽ സംഘത്തെ അയച്ചത്. ദുബായ് ഹെൽത്ത് അതോറിറ്റി, ദുബായ് ആംബുലൻസ്, ആസ്റ്റർ ഹെൽത്ത് കെയർ എന്നിവിടങ്ങളിലേക്കുള്ള 3 മെഡിക്കൽ സംഘങ്ങളാണ് കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് പോയതെന്ന് ദില്ലിയിലെ യു എ എംബസി ട്വീറ്റ് ചെയ്തു. ഒപ്പം അവധിക്കായി നാട്ടിലെത്തിയ ശേഷം തിരികെ മടങ്ങാനാവാതെ കുടുങ്ങിപ്പോയ 21 ആസ്റ്റർ മെഡിക്കെയർ ജീവനക്കാരും സംഘത്തിൽ ഉണ്ടായിരുന്നു. ഇവർ നേരത്തെ ദുബായിലെത്തിയ 88 അംഗം മെഡിക്കൽ സംഘത്തോടൊപ്പം ചേരുമെന്ന് ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ അലിഷ മൂപ്പൻ പറഞ്ഞു. ഇന്ത്യയിൽ നിന്നുള്ള മെഡിക്കൽ സംഘത്തെ അയക്കണമെന്ന് മിക്ക രാജ്യങ്ങളും ഇന്ത്യയോട് ആവശ്യപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള ഡോക്ടർമാരും നഴ്സുമാരും രോഗികളെ പരിചരിക്കുകയാണ് ചെയ്യുന്നത്. മികച്ച സേവനമാണ് ഇന്ത്യയിൽ നിന്നുള്ള മെഡിക്കൽ സംഘം കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തെവിടെയും ഇന്ത്യയിൽ നിന്നുള്ള ഡോക്ടർമാർക്കും നഴ്സുമാർക്കും വലിയ സ്വീകാര്യതയാണ് ഉള്ളത്. കൂടാതെ കോവിഡ് പടർന്നു പിടിച്ചതു മുതൽ ലോകത്തിന് സഹായഹസ്തവുമായി മുൻപന്തിയിൽ തന്നെ ഇന്ത്യയുണ്ട്. മരുന്നും ആഹാരവും മാത്രമല്ല സേവനവും നൽകി ഇന്ത്യ മാതൃക കാണിച്ചു. വൻകിട രാഷ്ട്രങ്ങൾക്ക് പോലും സഹായം നൽകി ഇന്ത്യ മുൻപന്തിയിൽ തന്നെ നിന്നു. യു എയിൽ കോവിഡ് വ്യാപനം തുടരുകയാണ്. കോവിഡിനെ അതിജീവിക്കുന്നതിൽ യു എയും പൊരുതുകയാണ്. അതിനിടയിലാണ് ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിച്ചതും ഇന്ത്യ മെഡിക്കൽ സംഘത്തെ അയച്ചതും. എന്ത് സഹായം നൽകാനും ഒപ്പം ഉണ്ടാകുമെന്ന് ഇന്ത്യയും ഉറപ്പു നൽകിയിരുന്നു. 5.5 ലക്ഷം ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ഗുളികകൾ അടുത്തിടെ ഇന്ത്യ യു എയ്ക്ക് കൈമാറിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എ നേതാക്കളുമായി ബന്ധപ്പെട്ട് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിച്ചതിന് തൊട്ട് പിന്നാലെ കൂടിയാണ് മെഡിക്കൽ സംഘത്തെ അയച്ചത്. നേരത്തെ 15 അംഗ റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ ഇന്ത്യ കുവൈറ്റിലേക്ക് അയച്ചിരുന്നു. ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള സംഘം 2 ആഴ്ചക്കാലം സേവനം നൽകിയാണ് കുവൈറ്റിൽ നിന്ന് മടങ്ങിയത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.